বাক দুষ্কুদিশ হৌগা ও মো আ দুশোরিয় স্কিন্তে দাবরো তামো না তালো হো অশ্রো লকো হনাম্বাক হো নন্দু হোশো ও হদো নহো তাবো হাসো হাউবাই হুন ব্রমছি হোষ্বুক বুজো রাই হুন আতুরো কুদিশো আবার ওয়ালহি সাকলো সহু প্রকৃতি সৌন্দর্যম শান্তമായി ഒഴുകിയെത്തുന്ന റാന്നി പെരിനാട്ടിലെ മുണ്ടൻമല സന്യാസത്തിന്റെ വ്രതവിശുദ്ധി പകർന്ന പുണ്യഭൂമിയായി തീർന്നു. പാടശേഖരങ്ങളും ജലാശയങ്ങളും നിറഞ്ഞ ശാന്തമായ നിരണത്തു നിന്നും സന്യാസത്തിന്റെ ഗിരിശൃംഗങ്ങളിലെത്തിയത് മട്ടക്കൽ M.M. അലക്സാണ്ടർ ശമ്മാശിനായിരുന്നു. ബഥനിയിലെ തപോധനമായ ജീവിതത്തിലൂടെ വളർന്ന് പന്തലിച്ച പുണ്യപിതാവാണ് ആബോ അലക്സിയോസ് എന്ന അലക്സിയോസ് മാർ തേവോദോസിയോസ് മെത്രാപ്പൊലിത്ത. മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിനും ആധ്യാത്മിക നവോത്ഥാനത്തിനും ആഗോള എക്യൂമിനിക്കൽ ബന്ധത്തിനും മാർഗം പകർന്ന റാന്നി പെരിനാട് ബഥനി ആശ്രമാധ്യക്ഷനാണ് അലക്സിയോസ് മാർ തേവോദോസിയോസ് മെത്രാപ്പൊലിത്ത. നിരണം മട്ടയ്ക്കൽ ഫാദർ ബെഹനാന്റെ മകൻ മത്തായിയുടെയും കല്ലൂപ്പാറ കൈതയിൽ കുഞ്ഞാണ്ടമ്മയുടെയും ഇളയപുത്രനായി 1888 ഓഗസ്റ്റ് 28 M.M. അലക്സാണ്ടർ ജനിച്ചു. ചാണ്ടിക്കുഞ്ഞ് എന്നായിരുന്നു ഓമനപ്പേര്. വൈദിക വൈദ്യ പാരമ്പര്യമുള്ള കുടുംബാന്തരീക്ഷം, നോമ്പ്, ഉപവാസം, പ്രാർത്ഥന എന്നിവയിൽ നിഷ്ഠയോടെ ബാല്യം മുതലേ വളരാൻ സാധിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം തിരുവല്ല MGMലും ഹൈസ്കൂൾ വിദ്യാഭ്യാസം കോട്ടയം MD സെമിനാരിയിലും നടത്തി. കോട്ടയം CMS കോളേജിൽ ചേർന്ന് ഇന്റർമീഡിയറ്റ് പഠിച്ചു. വേദശാസ്ത്ര പഠനത്തിനായി ഈസ്റ്റ് ബംഗാളിലെ ബാരിസോൾ ഡിവിനിറ്റി കോളേജിൽ 1915 ചേർന്നു. തുടർന്ന് സെറാംപൂർ കോളേജിൽ പഠിച്ച് 1918 വേദശാസ്ത്ര ബിരുദം നേടി. 1928-29 കാലഘട്ടത്തിൽ മലയ, കോലാലംപൂർ, സിംഗപ്പൂർ എന്നിവിടങ്ങളിലായി 18 താമസിച്ച് സഭാപ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി. ഇംഗ്ലണ്ടിലെ മെർഫീൽഡിൽ 1930 വേദശാസ്ത്രത്തിൽ ഉപരി ഗവേഷണം നടത്തി. ഫാദർ PT ഗീവർഗീസുമായുള്ള ആത്മബന്ധം സഭയിൽ ആത്മീയ നവോത്ഥാനത്തിനായി ബഥനി ആശ്രമ സ്ഥാപനത്തിന് വഴിയൊരുക്കി. റാന്നി പെരുന്നാട് മുണ്ടൻമലയിൽ ഇലഞ്ഞിക്കൽ ജോൺ വക്കീൽ ദാനം നൽകിയ 100 സ്ഥലത്ത് ആരാധനാലയവും ആശ്രമവും സ്ഥാപിക്കുന്നതിന് 1918 നേതൃത്വം നൽകി. ലളിത ജീവിതവും കാവി വസ്ത്രവും ഉന്നത ആദർശവും മനസ്സിലും ശരീരത്തിലും വിശുദ്ധിയോടെ പരിരക്ഷിച്ച് സന്യാസത്തിന്റെ തപോനിഷ്ഠകൾ ജീവിതത്തിൽ പകർത്തിയ പുണ്യപിതാവാണ് ആബോ അലക്സിയോസ് എന്ന അലക്സിയോസ് മാർ തേവോദോസിയോസ് മെത്രാപ്പൊലിത്ത. ആദ്യകാലത്ത് ധ്യാനപ്രസംഗവും അനാഥശാലയുടെ പ്രവർത്തനത്തിലും വ്യാപൃതരായി. ഭാരതീയ സന്യാസ പൈതൃകത്തിലും പൗരസ്ത്യ ക്രൈസ്തവ ദർശനത്തിലും ബഥനിയിൽ ആരംഭിച്ച ക്രൈസ്തവ ആശ്രമ സംവിധാനം മലങ്കര സഭയിലെ പ്രഥമ സന്യാസ ആശ്രമമായി. പെരിനാട്ടിലെ മുണ്ടൻമലയിൽ പിന്നീട് ആശ്രമം, കന്യാസ്ത്രീമഠം, അനാഥാലയം, അച്ചുകൂടം, ആശുപത്രി എന്നിവ യാഥാർത്ഥ്യമാക്കി. പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവനാസ്യോ സഞ്ചാമൻ
1907 കോട്ടയം ചെറിയ പള്ളിയിൽ വെച്ച് കോറിയോ പട്ടവും പരുമല സെമിനാരിയിൽ വെച്ച് 1919 ഏപ്രിൽ 7 യുയാക്കിമാർ ഇവാനിയോസ് വൈദിക പട്ടവും നൽകി. 1920 മെയ് 30 പെന്തക്കോസ്തി പെരുന്നാൾ ദിനത്തിൽ സന്യാസവ്രതം സ്വീകരിച്ച് ബഥനിയിൽ അംഗമായി. 1930 സെപ്റ്റംബർ 30 ബഥനിയിലെ ഗിവർഗീസ്മാർ ഇവാനിയോസ് റോമാസഭയിൽ ചേർന്നപ്പോൾ മലയ സന്ദർശനം നിർത്തി ബഥനിയിൽ തിരിച്ചെത്തി. ആശ്രമ അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്തു. 1933 വിശുദ്ധ നാട് സന്ദർശിച്ചു. 1934 ഡിസംബർ 26 കോട്ടയം MD സെമിനാരിയിൽ കൂടിയ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ വീണ്ടും മേൽപ്പെട്ട സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തു. 1930 സെപ്റ്റംബർ 4 കോട്ടയം പഴയ സെമിനാരിയിൽ കൂടിയ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തിരുന്നെങ്കിലും സ്ഥാനമേൽക്കാൻ വിസമ്മതിച്ചു. 1938 ഏപ്രിൽ 7 മുളന്തുരുത്തി കർമേൽ ദേറായിൽ വെച്ച് പരിശുദ്ധ ബെസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ കാതോലിക്ക ബാബ അലക്സിയോസ് മാർ തേവോദോസിയോസ് എന്ന നാമത്തിൽ എപ്പിസ്കോപ്പയാക്കി. 1941 ഏപ്രിൽ 8 മെത്രാപ്പോലിത്തിയായി ഉയർത്തി. കൊല്ലം ബാഹ്യ കേരളം ഭദ്രാസനങ്ങളുടെ ചുമതല വഹിച്ചു. കൊല്ലം ഭദ്രാസനം അക്കാലത്ത് തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് മാവേലിക്കര വരെയും കിഴക്ക് സഹ്യപർവ്വത നിര വരെയും വിസ്തൃതമായിരുന്നു. കൊട്ടാരക്കര കോട്ടപ്പുറം കേന്ദ്രമാക്കി ഭദ്രാസന ഭരണം നിർവഹിച്ചു. കേരളത്തിന് പുറത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലായി ചിതറിപ്പാർത്ത സഭാമക്കൾക്ക് പ്രേക്ഷിത ശുശ്രൂഷ നിർവഹിക്കുവാനുള്ള ബാഹ്യകേരള ഭദ്രാസനത്തിന്റെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തി. മദ്രാസ് കേന്ദ്രീകരിച്ച് 1947 ഇന്ത്യൻ ഓർത്തഡോക്സ് മിഷന് പ്രാരംഭമിട്ടു. 1947 ഒക്ടോബർ 2 നവംബർ 30 തമിഴ്നാട് കേന്ദ്രീകരിച്ച് മധുര, തൃശ്ശിനാപ്പള്ളി, മദ്രാസ്, കുന്നൂർ, കോയമ്പത്തൂർ എന്നിവിടങ്ങളിലേക്ക് മിഷണറി യാത്ര നടത്തി. മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ദേശീയ തലത്തിലും ആഗോള എക്യൂമിനിക്കൽ തലത്തിലും നേതൃത്വം നൽകുന്നതിൽ അക്ഷീണം യജ്ഞിച്ചു. 1933 ലണ്ടനിൽ നടന്ന ഓക്സ്ഫോർഡ് മൂവ്മെന്റിന്റെ ശതവാർഷികത്തിൽ പങ്കെടുത്തു. ആഗോള എക്യൂമിനിക്കൽ പ്രസ്ഥാനത്തിന്റെ വേദികളിലെത്തുവാൻ ഈ സമ്മേളനങ്ങൾ വഴിതെളിച്ചു. 1937 ഓക്സ്ഫോർഡിൽ നടന്ന ഫെയ്ത്ത് ആൻഡ് ഓർഡർ സമ്മേളനത്തിലും എഡിൻബറോയിൽ നടന്ന ലൈഫ് ആൻഡ് വർക്ക് സമ്മേളനത്തിലും പങ്കുചേർന്നു. WCC പ്രാരംഭത്തിന് വഴിതെളിച്ച ഈ സമ്മേളനങ്ങളിൽ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് മുഖ്യ പങ്കാളിത്തം വഹിക്കുവാനും ഇന്ത്യൻ സഭയ്ക്ക് ആഗോളതലത്തിൽ പ്രാതിനിധ്യം ലഭ്യമാക്കുവാനും സാധിച്ചു. ഇതിന്റെ സൂത്രധാരനായി ആബോ മാർ അലക്സിയോസ് പ്രവർത്തിച്ചു. 1948 WCC പ്രഥമ സമ്മേളനമായ ആംസ്റ്റർഡാം അസംബ്ലിയിൽ മലങ്കര സഭയെ പ്രതിനിധീകരിച്ച് ചർച്ചകളിൽ സജീവമായി പങ്കുചേർന്നു. WCC സെൻട്രൽ കമ്മിറ്റിയിൽ അംഗമായി. 1948 മുതൽ 1953 ആഗോള തല എക്യൂമിനിക്കൽ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി. 1952 കോട്ടയത്ത് നടന്ന ലോക യുവജന സമ്മേളനത്തിലും 1953 ലക്നൌവിൽ നടന്ന WCC കേന്ദ്ര സമ്മേളനത്തിലും മുഖ്യ നേതൃത്വം വഹിച്ചു. 1937 എഡിൻബറോ കോൺഫറൻസ്, 1948 ആംസ്റ്റർഡാം കോൺഫറൻസ് എന്നിവിടങ്ങളിൽ ഓർത്തഡോക്സ് സഭയുടെ ശക്തനായ വക്താവായിരുന്നു. 1948 ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ബാംഗ്ലൂർ, സെക്കൻഡ്രാബാദ്, പൂന, ജബൽപൂർ, അഹമ്മദാബാദ്, കൽക്കട്ട, ഡൽഹി എന്നിവിടങ്ങളിലേക്ക് മിഷൻ യാത്ര നടത്തി. ബാഹ്യ കേരളത്തിന്റെ പ്രഥമ മെത്രാപ്പോലിത്ത എന്ന നിലയിൽ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിലും വിദേശത്തും പള്ളികളും സ്ഥാപനങ്ങളും പണിതുയർത്തുന്നതിൽ പ്രത്യേകം ശ്രദ്ധിച്ചു. 1948 മാർച്ച് 31 ഡൽഹിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ സന്ദർശിച്ച് സംഭാഷണം നടത്തി. 1952 ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയും സന്ദർശിച്ചു. 1952 ബാഹ്യ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വൈദികരെ വികാരിമാരായി നിയോഗിച്ചു. 1953 മാർച്ച് 11 കോയമ്പത്തൂർ പള്ളിയിൽ നിന്നും അയച്ച കൽപ്പനയിൽ കുന്നൂർ,
മദ്രാസ്, കോയമ്പത്തൂർ, ബോംബെ, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ പള്ളിക്ക് സ്ഥലം വാങ്ങിയതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കേരളത്തിലും വിദേശത്തുമുള്ള വിവിധ സമ്മേളനങ്ങളിൽ മലങ്കര സഭയെ സ്വയംഭരണ നേതൃത്വമുള്ള സഭയെന്നും മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം ജന്മസിദ്ധമായ അവകാശമാണെന്നും പ്രബോധിപ്പിച്ചു. പരിശുദ്ധ വട്ടേശ്ശേരിൽ ഗീവർഗീസ് മാർ ദിവനാസ്യോസ് മെത്രാപ്പോലിത്തയെ കർമ്മ പദ്ധതികൾക്ക് മാതൃകയാക്കിയിട്ടുണ്ട്. ഞാൻ പഴയ ചാണ്ടിയായി മാറിയാലും സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട ഒരു സഭയുടെ മെത്രാപ്പോലിത്തയായി കഴിയുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു നായയെപ്പോലെ ഞാൻ മരിക്കേണ്ടി വന്നാലും മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടരാടും. മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം തീരെഴുതുവാനും അബ്ദുൽ മിസിയായുടെ പട്ടത്വം പാഴാണെന്ന് സമ്മതിക്കുവാനും ഞാൻ തയ്യാറല്ല. എന്റെ കൺവിക്ഷനെതിരായി ഞാൻ ഒന്നും പ്രവർത്തിക്കുകയില്ല. വൈദേശിക ആധിപത്യമില്ലാത്ത ദേശീയവും അപ്പോസ്തോലികവുമായ ഒരു സ്വതന്ത്ര കാതോലിക്കേറ്റാണ് അദ്ദേഹത്തിന്റെ ദർശനത്തിൽ ഉണ്ടായിരുന്നത്. സഭയുടെ വിശ്വാസം, പാരമ്പര്യം, സ്വാതന്ത്ര്യം എന്നിവ ചോദ്യം ചെയ്ത സാഹചര്യങ്ങളിൽ സുധീരമായ ഉറച്ച നിലപാട് സ്വീകരിച്ചു. ഇംഗ്ലണ്ട്, ഗ്രീസ്, സിലോൺ എന്നിവിടങ്ങളിലെ കന്യാസ്ത്രീ മഠങ്ങൾ സന്ദർശിച്ച് ആശയങ്ങൾ സാംശീകരിച്ച് 1940 ജൂൺ 28 തിരുവല്ല ബാലികാമഠം ചാപ്പലിൽ വെച്ച് ബെഥനി മഠത്തിന് പ്രാരംഭം കുറിച്ചു. മഠത്തിൽ ചേർന്നവരെ സിലോണിൽ മാർഗരറ്റ് സിസ്റ്റേഴ്സിന്റെ ശിക്ഷണത്തിൽ പരിശീലിപ്പിച്ചു. 1942 മെയ്യിൽ പെരിനാട്ടിൽ ബെഥനി കോൺവെന്റ് സ്വന്തമായി ആസ്ഥാനത്ത് ആരംഭിച്ചു. പ്രൊട്ടസ്റ്റന്റ് വിശ്വാസം, റീത്ത് പ്രസ്ഥാനം, അന്ത്യോക്യൻ അധിനിവേശം എന്നിവയോട് ശക്തമായി പോരാടി ദേശീയ അന്തർദേശീയ തലത്തിൽ മലങ്കര സഭയുടെ യശസ് ഉയർത്തിയ ബെഥനിയിലെ കർമ്മയോഗിയായ ഈ യതിവര്യൻ ഉത്തമ സന്യാസ ജീവിതം നയിച്ച ധ്യാനഗുരുവും സംഘാടകനുമായിരുന്നു. സാമൂഹ്യ പ്രതിബദ്ധത, ധീരമായ നേതൃത്വ പാടവം, ഉറച്ച ഇച്ഛാശക്തി എന്നിവയാൽ അനേകരെ സഭയിൽ ഉറപ്പിച്ചു. ഭാരതീയവും പൗരസ്ത്യവുമായ വേദദർശനങ്ങളിലും ആഗോളതലത്തിലുള്ള വിവിധ സഭാ പാരമ്പര്യങ്ങളിലും അഗാധമായ പാണ്ഡിത്യം നേടിയ ആ പുണ്യപിതാവ് ഉറച്ച ഓർത്തഡോക്സ് വിശ്വാസത്തിന്റെ കാവൽ ഭടനായിരുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനം, മർത്തമറിയം സമാജം എന്നിവയുടെ പ്രസിഡന്റ്, ബെഥനി ആശ്രമത്തിന്റെ സ്ഥാപകൻ, ബാഹ്യ കേരള ഭദ്രാസനത്തിന്റെ പ്രഥമ മെത്രാപ്പോലിത്ത, WCC സെൻട്രൽ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ സ്തുത്യർഹമായി പ്രവർത്തിച്ചു. ഇന്ത്യയുടെ വിവിധ നഗരങ്ങളിലും വിദേശത്ത് സിംഗപ്പൂർ, കുവൈറ്റ്, ഇംഗ്ലണ്ട്, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലും മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പള്ളികൾക്ക് പ്രാരംഭമിടുവാൻ നേതൃത്വം നൽകി. 1930കൾക്ക് ശേഷം ബെഥനി ആശ്രമത്തിന് നൽകിയ സുധീര നേതൃത്വം ബാഹ്യ കേരളത്തിലും വിദേശത്തും പള്ളികളുടെ സ്ഥാപനം മലങ്കര സഭയ്ക്ക് ആഗോളതലത്തിലും WCC തുടങ്ങിയ എക്യൂമിനിക്കൽ പ്രസ്ഥാനങ്ങളിൽ അംഗത്വവും സ്ഥാനവും പങ്കാളിത്തവും ലഭ്യമാക്കുവാനും മുഖ്യ നേതൃത്വം വഹിച്ചു. 1965 ഓഗസ്റ്റ് 6 വെള്ളിയാഴ്ച കൂടാരപ്പെരുന്നാൾ ദിനത്തിൽ രാവിലെ 8 77 വയസ്സിൽ കാലം ചെയ്തു. ഭൗതിക ശരീരം ബെഥനി പള്ളിയിൽ പൊതുദർശനത്തിന് വെച്ചു. ഓഗസ്റ്റ് 7 പരിശുദ്ധ ബെസേലിയോസ് ഔഗേൻ പ്രഥമൻ കാതോലിക്ക ബാബായുടെ പ്രധാന കാർമ്മികത്വത്തിൽ ബെഥനി ആശ്രമം ചാപ്പലിന്റെ തെക്കു ഭാഗത്ത് പ്രത്യേകം തയ്യാർ ചെയ്ത കല്ലറയിൽ സംസ്കരിച്ചു. മലങ്കരയിൽ സന്യാസ പ്രസ്ഥാനത്തിനും എക്യൂമിനിക്കൽ ദർശനത്തിനും ഇന്ത്യയുടെ വിവിധ സ്ഥലത്തും വിദേശത്തും പള്ളികളുടെയും സ്ഥാപനങ്ങളുടെയും വളർച്ചയ്ക്കും ധീര നേതൃത്വം പകർന്ന ബെഥനിയിലെ വടവൃക്ഷമായ അലക്സിയോസ് മാർ തെയോദോസിയോസ് മെത്രാപ്പോലിത്ത കർമ്മയോഗിയായ പുണ്യാത്മാവാണ്. റാന്നി പെരിനാട് ബെഥനി ആശ്രമത്തിന്റെ പിൻഗാമിമാരായ കോട്ടയം ഭദ്രാസനത്തിന്റെ എപ്പിസ്കോപ്പയായിരുന്ന യൂഹാനോന്മാർ അത്താനാസിയോസ് തിരുമേനിയും അങ്കമാലി, ഇടുക്കി, മാവേലിക്കര ഭദ്രാസനാധിപനായിരുന്ന പൗലോസ് മാർ പക്കോമിയോസ് തിരുമേനിയും ബെഥനി ആശ്രമം ചാപ്പലിന്റെ തെക്കുവശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നു. ഈ പുണ്യപിതാക്കന്മാരുടെ സംയുക്ത ഓർമ്മ പെരുന്നാൾ എല്ലാ വർഷവും ഓഗസ്റ്റ് 6 ബെഥനി ആശ്രമ ചാപ്പലിൽ ഭക്തിപൂർവം ആചരിക്കുന്നു. എല്ലാ ദിവസവുമുള്ള വിശുദ്ധ കുർബാനയും ധൂപപ്രാർത്ഥനയും ആത്മീയ അനുഭവങ്ങൾക്ക് പുത്തൻ പ്രകാശവും ചൈതന്യവും പകരുന്നു.
ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്ന ബോധ്യത്തോടെ റാന്നി പെരിനാട് ആശ്രമത്തിൽ പിതാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്നു. മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ആഗോളതലത്തിൽ വേരുറപ്പിക്കുവാനും സത്യവിശ്വാസം പരിരക്ഷിച്ച് മലങ്കര സഭയുടെ സ്വാതന്ത്ര്യവും ദേശീയതയും സംരക്ഷിച്ച ഉത്തമ പിതാവായിരുന്നു ബെഥനിയിലെ അലക്സിയോസ് മാർ തേവോദോസിയോസ് മെത്രാപ്പൊലിത്ത. ആ ജീവിതം വ്രതവിശുദ്ധിയിലേക്ക് ശാന്തമായി ഇന്നും ഒഴുകിയിറങ്ങുന്നു.